പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗർഭിണികളുടെ ശരീരത്തിൽ കാൽസ്യം കുറഞ്ഞാൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളും കാൽസ്യത്തിന്റെ ആവശ്യം എന്താണെന്നും കാൽസ്യം കുറഞ്ഞാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിന്റെ റോൾ എന്താണെന്ന് നോക്കാം. കാൽസ്യം നമ്മുടെ ബോഡിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മിനറലാണ്. ഈ കാൽസ്യം നമ്മുടെ ബോഡിയിൽ 99% എല്ലുകളിലാണ് കാണുന്നത്. എന്നാൽ ഒരു കുഞ്ഞിന്റെ മുഴുവൻ ഡെവലപ്മെന്റിനും കാൽസ്യത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷം പല്ലുകൾ മുളയ്ക്കുന്ന സമയത്ത് ശരീരത്തിൽ ആവശ്യത്തിന് അളവിൽ കാൽസ്യം ഉണ്ട് എങ്കിലും കാൽസ്യത്തിന്റെ കുറവ് ഇല്ല എങ്കിലും കുഞ്ഞിന് നല്ല രീതിയിലുള്ള ബലമുള്ള പല്ലുകൾ വേഗം മുളയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ഇനി അമ്മയുടെ ശരീരത്തിൽ കാൽസ്യം ശരിയായ അളവിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ നടക്കുകയും അതുപോലെ ഹൈറ്റും കിട്ടുകയും എല്ലുകൾക്ക് നല്ല ബലവും കാണും. പ്രഗ്നൻസി സമയത്ത് കാൽസ്യത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതിനാൽ ാണ് നിങ്ങളുടെ ഡോക്ടർ കാൽസ്യം ടെസ്റ്റ് ചെയ്യിക്കാറുള്ളത്. കാൽസ്യത്തിന്റെ കുറവ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് കാൽസ്യം ശരീരത്തിൽ കുറഞ്ഞു പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് കാൽസ്യം സപ്ലിമെന്റുകൾ റെഗുലറായിട്ട് കഴിക്കാനായി തരുന്നത്. കാരണം ഡ്യൂറിങ് പ്രഗ്നൻസിയിൽ കാൽസ്യം നിങ്ങളുടെ ശരീരത്തിൽ വളരെ കൂടുതലായിട്ട് ആവശ്യമാണ്. ഇത് നിങ്ങളുടെ ബോഡിയെ ബലപ്പെടുത്തുന്നതിനോടൊപ്പം നിങ്ങളുടെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിന്റെ ഡെവലപ്മെന്റിനും എല്ലുകളുടെ ശരിയായ വളർച്ചയ്ക്കും കാൽസ്യം ആവശ്യമാണ്. കാൽസ്യത്തിന്റെ കുറവ് ഉണ്ടായാൽ കുഞ്ഞിന്റെ പ്രോപ്പർ ഡെവലപ്മെന്റ് ഉണ്ടാകില്ല. അതോടൊപ്പം കാൽസ്യം എല്ലുകൾക്കും പല്ലുകൾക്കും മസിൽസിനും ആവശ്യമാണെന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പലതരം എൻസൈമുകൾക്കും ബ്ലഡ് ക്ലോട്ടിങ്ങിനും ഇമ്പോർട്ടൻറ്റ് റോളാണ് കാൽസ്യം വഹിക്കുന്നത്. കാൽസ്യം നിങ്ങളുടെ BP റെഗുലേറ്റർ ചെയ്യുന്നതിനും ഹാർട്ട് ബീറ്റ്സിനെ വരെ കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇതൊക്കെയാണ് കാൽസ്യത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ്. ഈ കാൽസ്യത്തിന്റെ കുറവുണ്ടായാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും പുതിയതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുക്കാനായിട്ട് മറക്കരുത്. എങ്കിൽ മാത്രമേ പ്രഗ്നൻസി സംബന്ധമായ വീഡിയോസ് ഇടുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. കാൽസ്യത്തിന്റെ കുറവ് ആർക്കും ഉണ്ടാകാം. ചെറിയ കുഞ്ഞിനുണ്ടാകാം, ലേഡീസിനുണ്ടാകാം, യങ് ഏജിലുണ്ടാകാം, ഓൾഡ് ഏജിലും ഉണ്ടാകാം. നോർമലി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാൽസ്യത്തിന്റെ കുറവ് ഉണ്ടാകുന്നത് പ്രഗ്നൻസിയിലാണ്. അതായത് ഗർഭിണികളുടെ ശരീരത്തിൽ കാൽസ്യം കുറയാൻ ഒരു പ്രധാന കാരണം ഹോർമോൺ ചേഞ്ചസ് ആണ്. ഇനി മെയിനായിട്ട് ശരീരം കാണിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിന്റെ കുറവ് ഉണ്ടായി കഴിഞ്ഞാൽ ജോയിന്റ് പെയിൻസ് ഉണ്ടാകും. ഏറ്റവും കൂടുതൽ കാണുന്നത് മുട്ടുവേദനയാണ്. അതായത് പ്രഗ്നൻസി സമയത്ത് നിങ്ങൾക്ക് മുട്ടുവേദന തോന്നാം, ഡിസ്കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യാം, പല പ്രാവശ്യം ചെറിയ രീതിയിലുള്ള ക്രാക്കിംഗ് സൗണ്ടുകൾ കേൾക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് നിങ്ങൾ സ്റ്റെപ്പുകൾ കയറുന്ന സമയത്ത് കൂടുതൽ പ്രയാസമായിട്ട് തോന്നും സ്റ്റെപ്പുകൾ കയറാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ റൊട്ടീൻ കാര്യങ്ങൾ നടത്തുന്ന സമയത്ത്, അതായത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എനർജി, അതായത് സ്റ്റാമിന ഇല്ലാത്തതുപോലെ ഒരു ഫീലിങ്സ് ഉണ്ടായിരിക്കും. അതുമാത്രവുമല്ല എപ്പോഴും അലസത അനുഭവപ്പെടുക, ക്ഷീണം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതെല്ലാം കാൽസ്യത്തിന്റെ കുറവ് കൊണ്ടാണ്. പിന്നെ കുറച്ചു പേർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് നടക്കാനുള്ള മടി, എപ്പോഴും ഒരു സ്ഥലത്ത് ഇരിക്കാനായിട്ട് തോന്നുക. അതോടൊപ്പം നിങ്ങൾക്ക് ശരീരത്തിൽ ക്ഷീണം കൂടുതലായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും. അതുമാത്രവുമല്ല നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിന്റെ അളവ് നല്ല രീതിയിൽ കുറയുന്ന സമയത്താണ് ചിലർ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എല്ലുകളൊക്കെ പൊട്ടുന്നത്. അപ്പോൾ അതെല്ലാം നമ്മുടെ കാൽസ്യത്തിന്റെ കുറവുകൾ കൊണ്ടാണ്. കാൽസ്യം കുറയുമ്പോൾ മസിൽസിന് വേദന ഉണ്ടാകുന്നു, നടുവേദന ഉണ്ടാകുന്നു, രാത്രി ഉറങ്ങുന്ന സമയത്ത് കാലിന് ക്രാമ്പ് അനുഭവപ്പെടുന്നു. അതുമാത്രവുമല്ല പ്രഗ്നന്റ് ആയിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ നഖത്തിന് കൂടുതലായിട്ട് കേട് വരുന്നുണ്ടെങ്കിൽ അതും കാൽസ്യത്തിന്റെ ഒരു കുറവാണ്. അതായത് നിങ്ങൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ നിങ്ങളുടെ നെയിലുകൾ നോക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. അത് കാൽസ്യം കുറവുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നഖങ്ങൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നഖം പെട്ടെന്ന് പൊട്ടിപ്പോവുക, അതുപോലെ തന്നെ നഖത്തിനകത്ത് വൈറ്റ് സ്പോട്ടൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും കാൽസ്യം കുറവുകൊണ്ടാണെന്ന്. അതുമാത്രവുമല്ല ഈ ഒരു സമയത്ത് ഒരുപാടായിട്ട് മുടി കൊഴിയുന്നെങ്കിലും അതും കാൽസ്യത്തിന്റെ കുറവാണ്. അടുത്തതായിട്ട് സ്കിൻ ഡ്രൈനെസ് തോന്നിക്കുന്നതും കാൽസ്യത്തിന്റെ കുറവ് കൊണ്ടാണ്. അതുപോലെ തന്നെ പ്രഗ്നൻസി സമയത്ത് ശരിയായ രീതിയിൽ നിങ്ങൾ കാൽസ്യം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ പല്ല് മുളയ്ക്കുന്നതും ലേറ്റാകും. ഇത് മാത്രവുമല്ല ബലക്കുറവുള്ള പല്ലുകളായിരിക്കും. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് പ്രോപ്പറായിട്ട് നടക്കത്തില്ല. അതുപോലെ തന്നെ വളർച്ചയുടെ അനുപാതത്തിൽ നോക്കുകയാണെങ്കിൽ ഹൈറ്റും ഉണ്ടാകില്ല. അതുമാത്രവുമല്ല കുഞ്ഞുങ്ങളുടെ എല്ലുകൾ മൃദുലമായിരിക്കും, വളഞ്ഞു പോകുന്നതായിരിക്കും, അതുപോലെ തന്നെ പെട്ടെന്ന് കാലുകൾ തിരിഞ്ഞു പോവുക. ഇങ്ങനെ ഉണ്ടാകുന്നതെല്ലാം കാൽസ്യത്തിന്റെ കുറവ് കൊണ്ടാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ കാൽസ്യം നിങ്ങളുടെ ഹാർട്ട് ബീറ്റ്സിനെയും കൺട്രോൾ ചെയ്യുന്നു. BP റെഗുലേഷനിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് കാൽസ്യത്തിനുണ്ട്. കാൽസ്യത്തിൻ്റെ ലെവൽ വളരെ കുറഞ്ഞു പോകുമ്പോഴാണ് നിങ്ങൾക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ തലച്ചുറ്റൽ, ബോധക്ഷയം ഉണ്ടാവുക. ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ കാൽസ്യം നല്ല രീതിയിൽ കുറഞ്ഞു പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അടുത്തതായിട്ട് ശരീരത്തിൽ കാൽസ്യം കുറവായി കഴിഞ്ഞാൽ പല ഭാഗങ്ങളിലും മസിൽസിനുമൊക്കെ പിന്നുകൊണ്ട് കുത്തുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ കാൽസ്യം കുറവാണെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി പ്രഗ്നൻസിയിൽ കാൽസ്യം എത്രയാണ് വേണ്ടതെന്നും നാച്ചുറലി കൂട്ടാൻ സഹായിക്കുന്ന ഫുഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ കാൽസ്യം ഡെയിലി 1000 mg ആണ്. എന്നാൽ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ 1200 മുതൽ 1500 mg വരെയാണ് ആവശ്യം. അതായത് നിങ്ങൾക്ക് എക്സ്ട്രാ കാൽസ്യം ആവശ്യമായി വരുന്നു. ഇനി നിങ്ങൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് കാൽസ്യം അടങ്ങിയ ഫുഡോ അല്ലെങ്കിൽ കാൽസ്യം ടാബ്ലറ്റോ ഒക്കെ കഴിച്ചില്ല എങ്കിലും നിങ്ങളുടെ ശരീരത്തിലുള്ള കാൽസ്യം കുഞ്ഞിന് കിട്ടും. എന്നാൽ നിങ്ങളുടെ ബോഡിയിലുള്ള കാൽസ്യം വളരെ കുറയുകയും ചെയ്യും. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓസ്റ്റോഹോറസിസ്, അതായത് എല്ലുകൾ ക്ഷയിച്ചു പോകുന്ന രോഗം ഉണ്ടായേക്കാം. ഇത് ഏകദേശം 40 വയസ്സിന് ശേഷമാണ് ഉണ്ടാകുന്നത്. അതിനാൽ പ്രഗ്നൻസിക്ക് ശേഷം നിങ്ങളുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ കുറവ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ലോണം കാൽസ്യം അടങ്ങിയ ഫുഡുകൾ കഴിക്കണം. ഇനി നിങ്ങൾക്ക് കാൽസ്യത്തിൻ്റെ കുറവ് ഉണ്ടാകാതിരിക്കാൻ ഫുഡിനോടൊപ്പം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഫുഡ് ഐറ്റംസിനെ പറ്റിയാണ് പറയാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ ദിവസവും 2 ഗ്ലാസ് പാൽ കുടിക്കുക. രാവിലെ 1 ഗ്ലാസ്സിൽ പ്രോട്ടീൻ പൗഡർ ഇട്ട് കുടിക്കാം. രാത്രി മഞ്ഞപ്പൊടി ചേർത്ത് പാൽ കുടിക്കാം. ഇനി പ്രോട്ടീൻ പൗഡർ നിങ്ങളുടെ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന ആ സമയം മുതലാണ് നിങ്ങൾ കഴിച്ചു തുടങ്ങേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ വെറും പാൽ കുടിച്ചാലും മതി. അതുപോലെ മഞ്ഞപ്പൊടി ചേർത്ത പാൽ കുടിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞിനും ഇമ്മ്യൂണിറ്റി പവർ കൂടാനായിട്ട് സഹായിക്കും. രണ്ടാമതായിട്ട് നിങ്ങൾ കഴിക്കേണ്ടത് തൈര്. ഇതിലും നമുക്ക് ആവശ്യമായിട്ടുള്ള കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഉച്ചയ്ക്ക് ആഹാരത്തിനോടൊപ്പം നിങ്ങൾക്ക് തൈര് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രശ്നം, കോൺസ്റ്റിപ്പേഷൻ ഇവയും ഉണ്ടാകില്ല. രണ്ടാമതായിട്ട് ചീസ്. ഇതിലും ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ജങ്ക് ഫുഡ് കഴിക്കാനുള്ള ആഗ്രഹവും കുറയും. അടുത്തതായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ്. ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് വഴി ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കാൽസ്യവും ഉണ്ട്. ഇത് കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ കുറവ് പരിഹരിക്കാനും സഹായിക്കും. ഈ ഡ്രൈ ഫ്രൂട്ട്സിൽ നിങ്ങൾ പ്രധാനമായിട്ടും കഴിക്കേണ്ടത് ബദാമാണ്. അത് കഴിക്കേണ്ട വിധം രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് വെള്ളത്തിലിട്ടതിന് ശേഷം കുതിർത്ത് രാവിലെ എണീറ്റ് ബദാം കഴിക്കുന്നതാണ് ഏറ്റവും ഗുണം കിട്ടുന്നത്. അതായത് ഇങ്ങനെ കഴിക്കുന്നത് വഴി ഇതിലുള്ള മൈക്രോ മിനറൽസ് വളരെ നന്നായി ബോഡിയിൽ ഡൈജസ്റ്റ് ആകും. അടുത്തതായിട്ട് പരിപ്പ് വർഗ്ഗങ്ങളിലും കാൽസ്യം ധാരാളമായിട്ടുണ്ട്. വെജിറ്റബിൾസിൽ ബ്രൊക്കോളി, ചീര ഇവയിലും കാൽസ്യം ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ മീനുകൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിലും കാൽസ്യവും ഒമേഗ 3 ഫാറ്റി ആസിഡും അടങ്ങിയിട്ടുണ്ട്. ഈ ഒമേഗ ഫാറ്റി ആസിഡ് കുഞ്ഞിൻ്റെ ബ്രെയിൻ പവറിന് വളരെ നല്ലതാണ്. മീൻ കഴിക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള മീൻ കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് സൂര്യപ്രകാശം കൊള്ളാനാണ്. അതായത് രാവിലെ 7 മണിക്കും 10 മണിക്കും ഇടയ്ക്കായിട്ട് 15 മുതൽ 30 മിനിറ്റ് വരെ സൂര്യപ്രകാശം നിർബന്ധമായിട്ടും ഗർഭിണികൾ കൊള്ളണം. ഇതുവഴിയും കാൽസ്യത്തിൻ്റെ കുറവ് പരിഹരിക്കാനായിട്ട് സഹായിക്കും. ഇതിന് പുറമെ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന കാൽസ്യം സപ്ലിമെൻറ്റുകൾ കൃത്യമായിട്ട് കഴിക്കുക. അതുവഴി ബോൺ വീക്ക്നെസ് ഉണ്ടാകാതെ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിൻ്റെ ബോൺസിനും മസിൽസിനും സ്ട്രോങ് ആയിരിക്കാനും കുഞ്ഞിൻ്റെ ലൈഫ് ലോങ് വീക്ക്നെസ് ഉണ്ടാകാതിരിക്കാനും സഹായിക്കും. അപ്പോൾ ഇത്രയും ലക്ഷണങ്ങളാണ് നിങ്ങളുടെ ശരീരത്തിൽ കാൽസ്യം കുറയുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ കുഞ്ഞിനെ എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് കാൽസ്യത്തിൻ്റെ കുറവുണ്ടായിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കഴിക്കേണ്ട ഫുഡുകളും എന്തൊക്കെയാണെന്നും വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിന് പുറമെ നിങ്ങൾക്ക് പാല് കുടിക്കാൻ പറ്റാത്തവരും തൈര് കഴിക്കാൻ പറ്റാത്തവർക്കും വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഐ കാർഡിൽ കാണുന്നുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഈ വീഡിയോ ലാസ്റ്റോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം കണ്ട് ഫോളോ ചെയ്താൽ മതി. അത് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാൽസ്യത്തിൻ്റെ കുറവില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ നിങ്ങൾ കാൽസ്യം അടങ്ങിയ ഫുഡ് കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് നിർദ്ദേശിച്ച ടാബ്ലറ്റുകൾ കൃത്യമായിട്ട് കഴിക്കണം, വെയിൽ കൊള്ളണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഇനി ഇതിൽ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഒരുമിച്ച് കാണണമെന്നില്ല. 1-2 ലക്ഷണം കണ്ടാലും അത് കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ കാൽസ്യം ശരിയായ രീതിയിൽ കഴിച്ചില്ല എങ്കിൽ ഡെലിവറിക്ക് ശേഷം പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്കുണ്ടാകും. അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർ നല്ല രീതിയിൽ കാൽസ്യം അടങ്ങിയ ഫുഡ് കഴിക്കാനും മറക്കരുത്. കാരണം കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. നിങ്ങളുടെ ആരോഗ്യത്തിനും കുഞ്ഞിൻ്റെ ശരിയായിട്ടുള്ള വളർച്ചയ്ക്കും കുഞ്ഞ് ജനിച്ചതിന് ശേഷം കുഞ്ഞിന് മറ്റ് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകാതിരിക്കാനും നിങ്ങൾ പ്രഗ്നൻസി സമയത്ത് തന്നെ വളരെ കെയർ കൊടുക്കണം. നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് കുഞ്ഞിന് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസ് ഒരുപാട് പേർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അവരിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നെക്സ്റ്റ് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.